സഹൃദയരെ, ഓച്ചന്തൂർ തോമന തിയേറ്റേഴ്സിന്റെ 39-ാമത് നാടകം കാടിവെള്ളത്തിൽ വീണ ഡാഡി. നാടകരചന ഓച്ചന്തൂർ തോമനക്കുട്ടൻ, സംഗീതം ഓമനക്കുട്ടൻ ഓച്ചന്തൂരത്ത്, ഗാനാലാപനം ഓച്ചന്തൂർ തോമനക്കുട്ടൻ, നാടകരചന സംവിധാനം സാക്ഷാത്കാരം അഡ്വക്കേറ്റ് ഓച്ചന്തൂർ തോമനക്കുട്ടൻ, അതായത് ഈ ഞാൻ. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ്. ഈ നാടകത്തിന് കഴിഞ്ഞ വർഷം 3 അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. അതിൽ 1-ാം വാർഡിൽ ഞങ്ങളുടെ നായിക തങ്കമ്മ പീഡനത്തിനരിയായി അഡ്മിറ്റ് ആയിരിക്കുന്നു. 2-ാം വാർഡിൽ ഞങ്ങളുടെ നായകൻ തങ്കപ്പൻ തലക്കടിയേറ്റ് ബോധനഹിതനായി കിടക്കും. 3-ാം വാർഡിൽ ഞങ്ങളുടെ 2 സഹനടന്മാരും. അതുകൊണ്ട് ഇന്ന് ഈ നാടകത്തിൽ അഭിനയിക്കാൻ 4 പേരുണ്ടായിരിക്കുന്നതല്ല. എങ്കിലും നാടകം കാണാൻ വന്ന നിങ്ങളെ നിരുത്സാഹപ്പെടുത്താതെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ചുറുചുറുക്കുള്ള 4 കലാകാരന്മാരെ കണ്ടെത്തി ഡയലോഗ് പഠിപ്പിച്ചാണ് ഇന്ന് ഈ നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തും സംഭവിക്കാം. സമിതിയുടെ ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തേണ്ടതാണ്. നാടകം ആരംഭിക്കുന്നു. കാടിവെള്ളത്തിൽ വീണ ഡാഡി. രംഗത്ത് മുതലാളി ഇതെന്തിനാ എല്ലാവരും കൂടി വരുന്നു? നീ പോയി ഓർഡർ തുറക്കാ. എല്ലാവരും വരല്ലേ? ആ പുള്ളി പുള്ളി ചുപ്പട്ട സുരേഷ് ജുബട്ടാണ്. ആ സുരേഷ് മറ്റൊരു പോ, ഇങ്ങോട്ട് പോ. ദേവടക്ക ഇങ്ങോട്ട്, അങ്ങോട്ട് പോ. പോണ് നടുക്കര വന്ന് നിക്ക്. ആൾക്കാര് നോക്കണു, നേരെ നോക്കുന്നു. എന്നെ നോക്കാനല്ല പറഞ്ഞ, അങ്ങോട്ട് നോക്കാൻ. അവനോട്ട് പിടിച്ചുവിട്ട വന്ന് നിക്ക്. ആൾക്കാരുണ്ടല്ല, പിന്നെ നാടൻ കാണാൻ ആൾക്കാരുണ്ടാവില്ലേ? അഭിനയിക്ക്. എങ്ങനെ? മുതലാളി ഉലാത്തുന്നു. എന്ത് വെണ്ടക്ക ഉലത്തണോ ചെറുപേർ ഉലത്തണോ? ഒലത്തല്ല, ഉലാത്തുന്നു. എന്ന് വെച്ചാല് നടക്കുന്നു. അത് നേരത്തെ പറഞ്ഞ പോരെ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. സ്റ്റില്ല്, 2 സ്റ്റില്ല്, 1 ഇയാളുടെ. എന്റെ ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞ, ഒരു പോസിലെ നിൽക്കാൻ. എങ്ങനെ നിൽക്കണം? എങ്ങനെ നിന്നു? വേലക്കാരി കടന്നു വരുന്നു. നീ പോയി ഓർഡർ എടുത്തോടുക്കട. വേലക്കാരി കടന്നു വരുന്നു. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ സൂചിയില്ല. ഡയലോഗ് പറ. എന്താണ്? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം. അതല്ല, 3 പ്രാവശ്യം പറയാൻ. മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന ഞാൻ ഇന്ന് 6 മാസം ഗർഭിണിയാണ്. ഡയലോഗ് പറ. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും ചോദിക്കും, എന്റെ അച്ഛനാരാണ്, അച്ഛനാരാണെന്ന്. അപ്പൊ ഞാൻ പറയും, ഈ നിക്കുന്ന ഇവിടെ വന്ന് നിന്ന് താനിവിടെ അല്ലേ നിക്കണ്ടത്? വെറുതെ എന്നെ കൂടെ തെറ്റിക്കാനായിട്ട്. ഈ നിക്കുന്ന മുതലാളിയാണെന്ന്. എന്നെ കൈവിടരുത് മുതലാളി. മുതലാളിയുടെ ചുമലിലേക്ക് ചായുന്നു. എവിടെ? മുതലാളി ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഇല്ല, കുറച്ചേരം കഴിയട്ടെ. വാവോ, പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. നിന്റെ പെങ്ങളൊന്നുമല്ലേ? വാവോ കിടന്നോട്ടെ. 1/2 മണിക്കൂർ കഴിഞ്ഞ ഇതിലും നല്ല സീനുണ്ട്. വേറെ സീൻ ഇനിയുണ്ടെന്ന്. അന്നൊരു തണുപ്പുള്ള രാത്രി, എല്ലാം മറന്ന് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് എത്തി. ഒരു അറിയിപ്പുണ്ട്. നാടകത്തിന്റെ ഇടയ്ക്ക് അവന്റെ അറിയിപ്പ്. ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള എന്റെ ഒരു സുഹൃത്ത്, ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള എന്റെ ഒരു സുഹൃത്തിന് വളരെ അർജന്റായി 2 കുപ്പി ബിയർ വേണം, മേടിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. അടുത്ത സീന് നീ പോവല്ലേ? നീ എല്ലാ സീനിലുണ്ട്. അവിടെ നിൽക്ക്.
അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു. ഞാനല്ലേ? നീയാണോ അച്ഛൻ? എല്ലാം നീയാണ്. അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു. അവനും കൂട്ടി പിടിച്ചോട്ടെ. വാ, ദേഷ്യത്തോടെ. ദേഷ്യം, ദേഷ്യം. ഇതെന്ത് ദേഷ്യം? ദേഷ്യം വരൂല. ദേഷ്യപ്പെട്ട അഭിനയിച്ചില്ലെങ്കിൽ നാടൻ കഴിഞ്ഞ പത്തിന്റെ പൈസ. ഈ ദേഷ്യം മതി. ഈ ദേഷ്യത്തിന് വിളി മുതലാളി. മുതലാളി, മുതലാളി വിളി കേൾക്കുന്നു. എന്താ ചാളക്ക് പോണ? കണ്ട മീൻകാരനൊക്കെയാണല്ലോ നാടക അഭിനയിക്കാൻ. നീ വിളി കേൾക്കണ്ട, അവന്റെ പേര് പറ. ഓ, ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. എങ്ങനെ? ഓ, ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന എന്റെ മകളെ, മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകൾ ആറുമാസം ഗർഭിണിയാണ്. ഞാനാണോ? മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകൾ ആറുമാസം ഗർഭിണി. മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകളെ ആറുമാസം ഗർഭിണിയാക്കി. അതിന് ഉത്തരവാദി? അതിന് ഉത്തരവാദി നീ. നീ മൂത്രം. നീ മാത്രം. പാത്രം. നീ മാത്രം. നീ പോലെ. അത് മുതലാളി ചിരിക്കുന്നു. മുതലാളി ചിരിക്കുന്നു. പുളിങ്ങി എന്ന് ചിരിയിരിക്കാനല്ലേ പറഞ്ഞ അട്ടകസിക്കാൻ. എങ്ങനെ? ഞാൻ കാണിച്ചു തരാം. നീ മുതലാളിയല്ല, അച്ഛൻ പറയടാ. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാ. എന്റെ മകള് തെറ്റിപ്പോയായിരുന്നു. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. അട്ടഹസിക്കുന്നോടാ പൊട്ട. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. നിന്ന് അട്ടഹസിക്കുന്നോടാ പൊട്ട. നിന്ന് അട്ടഹസിക്കുന്നോടാ പൊട്ട. നിന്ന് മറ്റേ പുള്ളി പറഞ്ഞാൽ കാണിക്കുന്നുണ്ടാ ദുഷ്ട. നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. നീ എന്റെ പുരുഷത്വം. നീ എന്റെ പുരുഷത്വം. പുരുഷത്വത്തെ. എന്തായത് വെള്ളം കളിയോ? അൽപ്പാക്കല്ലേ, അൽപ്പാക്കല്ലേ. പിടിച്ചു മാറ്റ ടെമ്പോ പോ, ടെമ്പോ പോ. ഡയലോഗ് വേണ്ട. അച്ഛൻ ചാടി വീഴുന്നു. അച്ഛൻ ചാടി വീഴുന്നു. എന്തടാ ഈ കാണിക്കുന്നത്? ഇങ്ങനെ വീഴാനാണ് പറഞ്ഞത്? എടാ മുതലാളിയുടെ മേലേക്ക് വീഴടാ. കഴുത്തിന് കുത്തി പിടിക്കുന്നു. മുതലാളിയുടെ കഴുത്തിന് കുത്തി പിടിക്കടാ. മുതലാളി കരയുന്നു. കരയുന്നു. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ. തോക്ക്, തോക്ക്. ഞാൻ തോക്കൂല. എടാ തോക്കെടുക്കാൻ. ഞാൻ തോക്കൂല. തോക്കെടുക്കാൻ. ഞാൻ തോക്കൂല പറഞ്ഞില്ലേ? തോക്ക് എവിടെ? നാടകം പറഞ്ഞു ഞാൻ തോക്കെടുത്തിട്ടില്ല. അയ്യോ, നാടകം പറഞ്ഞില്ല. മിണ്ടല്ലേ ആൾക്കാർക്ക്? ഞാൻ കൊണ്ടുവന്നേരാ. ആരും കാണാതെ ഞാൻ കൊണ്ടുവന്നേരാ. ആരും കണ്ടില്ല. 113,000 പേര് കണ്ടോളൂ. വെടിവെക്കുന്നു. വെടിവെക്കുന്നു. എന്നെയാണോ വെടിവെക്കുക? പിന്നെ അച്ഛനെ വെടിവെക്കടാ. അച്ഛൻ ആകാൻ പോകണല്ലേ, കുളിപ്പിക്കണ്ടല്ലോ. വെച്ചോ കുഞ്ഞിക്ക്, കുഞ്ഞിക്ക്. ഇതെന്താ ഇത് വെടിവെച്ച് കളിക്കുന്ന? എടാ മരിച്ചു വീഴുന്നു. എടാ നീ വെടിവെച്ചിട്ട് നീയാണോ മരിച്ചു വീഴുന്നു? പിന്നെ ആരാണ് വീഴുന്നത്? അച്ഛൻ മരിച്ചു വീഴുന്നു. മൂന്ന് വെടിവെച്ചിട്ടുണ്ട്. മൂന്ന് വെടി. പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിച്ചിരിക്കുന്നു. എടാ നീ മരിച്ചു വീണിട്ട് നീയാണോ ചിരിക്കുന്നത്? അവിടെ കിടക്കടാ. മകൻ വരുന്നു. ഞാനാണ? എല്ലാം നീയാണ്. മകൻ വരുന്നു. ഇവനെ ഇവിടെ നിന്നാണത്. ഇവനെ കൂട്ടി പറഞ്ഞു വിട്ടേ കറുത്തം കട്ട് കടന്നു. മകൻ വാടാ.
മുതലാളി കടാ, അവനെ കണ്ടുപിടിക്കുക, അങ്ങനെ അഭിനയിക്കുക. ബാക്കി പറ, ബാക്കി ഡയലോഗ് മറന്നുപോയി. എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട, എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട, നീ നശിച്ചു പോ, നീ നശിച്ചു പോകുകയാണോ? പറഞ്ഞാണ് എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയത് പോലെ, എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയത് പോലെ അത് ചോദിക്കാൻ വന്ന, ചോദിക്കാൻ വന്ന എന്റെ അച്ഛൻ. അച്ഛാ ഇവിടെ കിടക്കണേ, അവിടെ ഭയങ്കര ഉറുമ്പടാ. പാ ഉറുമ്പൊരി കൊണ്ടാണ് അത് ചോദിക്കാൻ വന്ന എന്റെ അച്ഛനെ ഇവിടെ വെടിവെച്ചിട്ട് ഉറുമ്പുകടിയെ ചവിടെ മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛനെ കൊന്ന് ദുഷ്ട, നീ പതാരണി പോളൂ. പിന്നെ പെങ്ങളെ വിളി, പെങ്ങളെ മന്ദാകിനി, എടാ ഉറക്കെ വിളിക്കടാ, പെങ്ങളെ മന്ദാകിനി. തെറി പറയരുത്, തെറി പറയരുത്. നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെ വിവാഹത്തിന് മുമ്പ് പൂർണ്ണ ഗർഭിണിയായി കാണണമെന്ന്. വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി കാണണമെന്ന്, വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി കാണണമെന്ന്. പെങ്ങളെ, ഇതെങ്ങനെ സംഭവിച്ചു? ചേട്ടാ, അന്ന് തണുത്ത മരവിച്ച ഒരു രാത്രിയായിരുന്നു. ഞാൻ ഈ മുതലാളിയുടെ വീട്ടിൽ ടി വി കാണാൻ ചെന്നു. ഏഷ്യാനെറ്റും സൂര്യയും കൈരളിയും എല്ലാം മാറി മാറി വെച്ചു. പെട്ടെന്നാണ് ഈ കശ്മലൽ മുതലാളി ഫാഷൻ ചാനൽ ഓൺ ആക്കിയത്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു സത്യം മനസ്സിലായി. ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ഈ മുതലാളിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാനൊന്നും ചെയ്തില്ലെന്ന്? എന്റെ പെങ്ങളുമല്ല ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത്, ആ ചാനലുകാരാണ്. അതുകൊണ്ട് പ്രായപൂർത്തിയായ പെൺമക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവരെ അടുത്ത വീട്ടിൽ വീട്ടുകാരൻ പറഞ്ഞയക്കരുത്. അവരെ പറഞ്ഞയച്ചാൽ ഇതായിരിക്കും അനുഭവം. എന്തത് സംവിധായക, ഇതാണ് ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞ സാധനം.